രക്ഷയുടെ പാത. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് ഈശോയ്ക്ക് സ്തുതി പറഞ്ഞേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈശോയ്ക്ക് സ്തുതി പറഞ്ഞത് വഴി ഈശോ നമ്മുടെ മധ്യത്തിൽ വന്നിരിപ്പുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് ഈശോ. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. മനസ്സിൽ ഈശോയെ മാത്രം കാണാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ അങ്ങയെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒന്ന് വായി ഈശോയെ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ഞങ്ങളെ ഒന്ന് തൊട്ടനുഗ്രഹിക്കുക. ആമേൻ. നിങ്ങളറിയാതെ തന്നെ ഈശോ നിങ്ങളുടെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനൊരു വീഡിയോ ഉണ്ട്, സാധിക്കുന്നവരൊക്കെ അത് യൂട്യൂബിലൊന്ന് കാണണം. എന്നെ ഒരുപാട് സ്പർശിച്ചൊരു വീഡിയോ ആണത്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഈശോ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയില്ലേ, മമ്മി എനിക്കൊരു ഉത്തരമൊന്നും കിട്ടുന്നില്ല, എനിക്കൊണ്ട് പറ്റില്ല. മമ്മി എന്താ പറയും? ഒന്നും കൂടെ വായിച്ചു നോക്കട കുട്ടാ, ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കുക, ഈശോ പറഞ്ഞു തരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടിപ്പോയി. നമ്മൾ പറയും ഇത് കാണിച്ചു തരുന്നൊരു വീഡിയോ ഉണ്ട്. നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എൻ്റെ കസേരയുടെ തൊട്ടടുത്ത് ഈശോ വന്നിരിക്കുന്നുണ്ട്. ആരാ ഇത് പറഞ്ഞു തന്നത്? ഈശോ. നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ഈശോ കൂടെ നടക്കുന്നുണ്ട്. ചില സമയത്ത് തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ വേണ്ട വേണ്ട എന്ന് മനസ്സിലിരുന്ന് പറയുന്നത് ആരാ? ഈശോ. കൂടെ നടക്കുന്നുണ്ട് ഈശോ. കൊണ്ട് നടക്കണം നമ്മൾ ഈശോനെ. ഈശോയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ കൂടെ നടക്കാൻ. ഈശോ നമ്മുടെ കൂട്ടുകാരനാണ്. ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ മൂന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മളിന്ന് വരികയാണ്. അടുത്ത ക്ലാസ്സാണിത്. എന്തായിരുന്നു മൂന്നാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട്? എന്താ ഉറക്കെ പറഞ്ഞ എല്ലാവരും ക്ഷീണമൊക്കെ ഉണ്ട്, ഇന്ന് പോകട്ടെ. സഭ, വിശ്വാസികളുടെ സമൂഹം. വിശ്വസിക്കുന്നവരുടെ സമൂഹം. എങ്ങനെ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മൾ മതപഠന ക്ലാസ്സുകളിൽ പോകുന്നത് കൊണ്ടും പള്ളിയിൽ പോകുന്നത് കൊണ്ടൊക്കെ ഈശോനെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളെ, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോഴും നിങ്ങളുടെ അമ്മമാർ നിങ്ങളുടെ പപ്പമാർ മടിയിലിരുത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലാരെങ്കിലും കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ അമ്മ കുഞ്ഞിനെ പിടിച്ച് മടിയിലിരുത്തും. എല്ലാവരും കുരിശ് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അമ്മ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് കുരിശ് വരപ്പിക്കും. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ വിശ്വാസത്തിലേക്ക് വരാൻ നമുക്ക് പറ്റൂ. അതാണ് നമ്മൾ ഈ വിശ്വാസ പരിശീലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മോട് പറയുന്നുണ്ട്, സുവിശേഷ പ്രഘോഷണം വഴി മാത്രമാണ് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുക. മറ്റുള്ളവർക്ക് യേശുവിൽ വിശ്വസിക്കാനും യേശുവിലേക്ക് വരാനും സാധിക്കുക. നമ്മുടെ ഇടവക പള്ളികളിലൊക്കെ ബൈബിൾ കൺവെൻഷൻ നടക്കാറുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മളൊക്കെ ആകെപ്പെട്ടു പോയിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വേറെ വഴി കാണിച്ചു തന്നു നമുക്ക്. യൂട്യൂബ് തുറന്നാൽ ധ്യാന കേന്ദ്രങ്ങളിലുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ വചന പ്രഘോഷണം നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ഇന്ന് കിട്ടും. വലിയൊരു നന്മയാണത്. കിടപ്പ് രോഗികൾക്ക് പോലും വീട്ടിലിരുന്ന് കേൾക്കാം. സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കും എന്ന് പൗലോസ് ലിഹ ചോദിക്കുന്നൊരു വചനമുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു പിടിച്ച് 24-ാമത്തെ പേജിൽ പറയുന്നു, സ്ലിഹ ചോദിക്കുന്നു, ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? നിർബന്ധമാണ് നമുക്ക്.
അപ്പൊ അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കും. തീർച്ചയാണ്, ഈശോ സഭയോട് പറഞ്ഞതും ഇതുതന്നെയാണ്, സുവിശേഷം പ്രസംഗിക്കണം. അതാണ് ഇന്ന് പല ധ്യാനകേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട്, ഈ ധ്യാനകേന്ദ്രം പല ധ്യാനകേന്ദ്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും ആ ദിവസത്തെ വചനത്തെക്കുറിച്ച് ചുരുക്കം വാക്കുകളിലെങ്കിലും പ്രസംഗം പറയാറുണ്ട്, പ്രസംഗിക്കുകയാണ്, വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്, വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവജനത്തിൻ്റെ. ഈ സ്ലീഹന്മാരുടെ, നമ്മൾ സ്ലീഹന്മാരുമായി തുടങ്ങിയിരിക്കുന്നത്, സ്ലീഹന്മാരുടെ ജീവിതവും പ്രസംഗവും വഴി അനേകർ യേശുവിൽ വിശ്വസിച്ചു. ഇനി വിശ്വാസത്തിന് വേണ്ട ഒരവശ്യ ഘടകമുണ്ട്, അത് മാനസാന്തരമാണ്. അടിവരയിട്ട് പറയണം, ഈശോ തന്നെ ദൈവരാജ്യം സമാഗതമായി എന്ന് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതാപം നിർബന്ധമാണ്. ഈശോയുടെ ആദ്യത്തെ വാക്കുകളാണിത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന ഈശോ, ഞാനിതാ വന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് എന്നിലേക്ക് വരണമെങ്കിൽ അനുതപിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസത്തിൽ വളരാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് മാനസാന്തരം. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ രണ്ട് പുതിയ വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹീബ്രുവിലും ഗ്രീക്കിലും. ഓർമ്മയുണ്ടോ? എന്തോ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ. കഹാൽ, എക്ലേസിയ, വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹത്തെക്കുറിച്ച് പറയാൻ, സഭയെക്കുറിച്ച് പറയുന്ന വാക്ക് മറക്കരുത് കേട്ടോ. അതിനോട് ചേർത്ത് സഭ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണെങ്കിൽ, ആ കൂട്ടായ്മയിലേക്ക് വരണമെങ്കിൽ നമുക്ക് മാനസാന്തരം വേണം. മാനസാന്തരത്തിന് ഗ്രീക്കില് ഒരു പദമുണ്ട്, ഗ്രീക്ക് ഭാഷയിൽ, മെത്തനോയിയ. ഒന്ന് എഴുതി വെച്ച നോട്ട്ബുക്കിൽ എല്ലാവരും ഉഷാറായിട്ടുന്നേ. മെത്തനോയിയ, മെത്തനോയിയ എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു സമം തിരിച്ചുവരവ്. എഴുതി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അടിവരയിട്ട് വെച്ച് മെത്തനോയിയ, തിരിച്ചുവരവ്. തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് വരണം. നിങ്ങളുടെ മനസ്സിൽ ബോധ്യമായിട്ട് നോട്ട്ബുക്കിൽ നിന്ന് എഴുതി വെച്ച ബോധ്യം എന്താ വേണ്ടത്? ഞാൻ തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് വന്നാൽ മാത്രമേ വിശ്വാസത്തിൽ എനിക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു കാര്യം പറയുന്നത് ഇപ്രകാരമാണ്, വിശ്വാസം നമ്മെ ഐക്യപ്പെടുത്തുന്നു. വിശ്വാസം നമ്മെ ഐക്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ എളുപ്പത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ സ്കൂളിൽ ക്ലാസ്സിലേക്ക് കയറി ചെന്നു, ഒരു പ്രത്യേക സംഭവം അന്ന് രാവിലെ നടന്നിട്ടുണ്ട്, ആരോ ഒരാളത് കണ്ടു കേട്ടു. തൊട്ടടുത്തുള്ള ഒരു കുട്ടിയുടെ പപ്പയുടെ മരണമോ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരു സംഭവം, ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു ക്ലാസ്സിലേക്ക് കയറി ചെന്നു, ഇവൻ ആദ്യം കാണുന്നവരോട് തന്നെ ഇത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ചോദിച്ചു, എന്താണ് പറയണേ, നീ എന്താ പറഞ്ഞേ ചോദിക്കും. പതുക്കെ പതുക്കെ ഇവർ പറഞ്ഞ് 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 ഇവരൊരു ഗ്രൂപ്പാവും. ഇങ്ങനെ ഗ്രൂപ്പായി നിൽക്കുന്ന സമയത്ത് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരിക. എന്താ ഇവിടെ ഒരു ചർച്ചയൊക്കെ എന്ന് ടീച്ചർ ചോദിക്കുക. എന്താ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്, ബെല്ലടിച്ചതൊന്നും കേട്ടില്ലേ, ക്ലാസ്സിൽ ബെഞ്ചുകളിൽ പോയിരുന്നേ, എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒരാരും ഉറക്കെ പറയില്ല, ഒന്ന് പരസ്പരം നോക്കും. അതായത് ഇത് കേട്ടവരൊക്കെ ഒറ്റ ഗ്രൂപ്പാണ്, ആരാ പറയാ ഇനി ടീച്ചറിനോട്? അത് മാത്രം അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ ഒറ്റ സമൂഹമാണ്. നമ്മുടെ ദൈവികതയിലേക്കാണ് വരുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒരു സമൂഹമാണ്. അതാണ് നമ്മുടെ സഭ, അതാണ് നമ്മുടെ രൂപത, അതാണ് നമ്മുടെ സീറോ മലബാർ സഭ, അതാണ് നമ്മുടെ ഇടവക. വിശ്വസിക്കുന്നവർ മാത്രം, ചില അക്രൈസ്തവരൊക്കെ നമ്മുടെ പള്ളിയിൽ വരുന്നത് കണ്ടിട്ടില്ലേ. യേശുവിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒരു സമൂഹമാകും, അവരെ ഒന്നിച്ചു ചേർക്കാനുള്ള ഇടം കൂടിയാണ് ഇടവക ദേവാലയം.
നമ്മൾ അതുകൊണ്ടാണ് ഈ വിശ്വാസപൂർവം വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും പങ്കുചേരാൻ ഇടവക ദേവാലയത്തിലേക്ക് പോകുന്നത്. വിശ്വസിച്ചവരെല്ലാം ഒരു സമൂഹമായി തീർന്നു. ഇത് നടപടി പുസ്തകത്തിൽ പറയുന്നതാണ്. അവർ പ്രാർത്ഥന, അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പമൊരിക്കൽ ശുശ്രൂഷ, ഇതിലൊക്കെ പങ്കുചേർന്നു. ഈ കൂട്ടായ്മയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാ നമ്മൾ സഭയുടെ അംഗങ്ങളാകി തീരുക? നമ്മൾ ജനിച്ച ഉടനെ അടുത്ത നാളുകളിൽ നടക്കുന്ന സംഭവം എന്താ? മാമോദീസ. മാമോദീസായിൽ നമ്മുടെ ഉത്ഭവഭാവത്തിൽ നിന്ന് നമ്മൾ വിമുക്തരായി സഭയുടെ അംഗങ്ങളായിട്ട് മാറുകയാണ്. ആ കൂട്ടായ്മയിലേക്ക് കുഞ്ഞിന് ഒരു ബോധ്യവുമില്ല. കൊച്ചു കുഞ്ഞല്ലേ, അറിവായിട്ടില്ല. പക്ഷെ കുഞ്ഞു വളർന്നു വരുന്തോറും ആ കുഞ്ഞിൻ്റെ ഉള്ളില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ അഭിവന്ദ്യ പിതാവോ അല്ലെ വികാരി അച്ഛൻ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വികാരി അച്ഛനാ വഴിയെങ്ങാനും പോകുന്നു കണ്ടാൽ ഈ കുഞ്ഞ് ഓടും. ഒരു വെള്ളയെടുപ്പ് കണ്ടാൽ മതി, ഇതാ അച്ഛൻ പോകുന്നു. കുഞ്ഞിന് കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അതെൻ്റെ എൻ്റെയാണ്. ഞാൻ ഉൾപ്പെടുന്ന എനിക്ക് ആരൊക്കെയാണത്. വളരെ കൊച്ചു കുഞ്ഞിന് പോലും ആ ഒരു ചിന്തയുണ്ട്. നിങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്, എട്ടാം ക്ലാസ്സിലെത്തി. ഞാനും നമ്മളൊക്കെ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ്. പള്ളിയിൽ വെച്ചിട്ട് നിങ്ങളുടെ ടീച്ചറോ നിങ്ങളുടെ മതാധ്യാപകർ എച്ച് എം സിസ്റ്റർ ആരെങ്കിലും വികാരി അച്ഛനോ എന്തെങ്കിലും പറഞ്ഞാൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ അനുസരിക്കണം. കാരണം എൻ്റെ കൂട്ടായ്മയിൽ എൻ്റെ കുടുംബത്തിലെ ആൾക്കാരായി എന്നോട് ഈ പറയുന്നത്. നമ്മുടെ ബോധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങളോട്, തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് വരണം. വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് എൻ്റെ സഭ. എഴുതി വെച്ചോ നോട്ട്ബുക്കില്. അപ്പൊ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? തിന്മ കണ്ടാൽ കോംപ്രമൈസ് ഇല്ല, അതെന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. എഴുതി വെക്കണം, തിന്മയുമായിട്ട് കൂട്ടുകെട്ട് ഇല്ല. നമ്മുടെ ശീലം എന്തായിരിക്കണം? ഇതിനോട് ചേർന്ന് പോകുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ തെറ്റായ കൂട്ടുകെട്ടുകളിലോ എൻ്റെ തന്നെ ഞാൻ തനിച്ചിരിക്കുന്ന സമയത്ത് ഫോണിൽ കൂടെയൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും കാണാനും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യില്ല, ഇന്ന് തീരുമാനമെടുക്കണം. കൂട്ടുകെട്ടിൽ നിന്ന് മാറണം, തെറ്റായത് മാത്രം. എൻ്റെ തെറ്റായ ചില ജീവിത ശൈലികൾ, എൻ്റെ പപ്പയും മമ്മിയും പറയുന്നതും അറിയുന്നതും മാത്രമേ ഫോൺ വഴി ഞാൻ ഉപയോഗിക്കൂ. തീരുമാനമെടുക്കണം, നമ്മൾ ജീവിക്കണം, ശീലിക്കണം. ഒരു ആക്ടിവിറ്റിയും കൂടെ തരട്ടെ, എന്നാലും നമ്മൾ ഈശോയുടെ മക്കളാകുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു ത്രില്ല് വേണ്ടേ നമുക്ക്? നമുക്ക് ചെയ്യാം. ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രസംഗം എഴുതുമോ? എഴുതണം. ചില വചനങ്ങളൊക്കെ ചേർത്ത് ഒരു പേജ് എഴുതിയാലും മതി. ഒരു പ്രസംഗം ഒന്ന് എഴുത്, അത് പറയണം. അഭിമാനത്തോടുകൂടി ഈശോയുടെ വചനം പ്രസംഗിക്കുന്ന ആ വീഡിയോ ടീച്ചറിന് അയച്ചു കൊടുക്കണം. എന്നിട്ട് വികാരി അച്ഛൻ എപ്പോഴെങ്കിലും വരും, അച്ഛനൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. ചെയ്യില്ലേ? ചെയ്യണം. പിന്നെ നമ്മൾ പ്രസംഗത്തിൻ്റെ കല വർദ്ധിക്കുകയുള്ളൂ, കഴിവുകൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.